നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ സ്ഥലത്താണ്, ചാല മാർക്കറ്റിലാണ്. ഈ ചാല മാർക്കറ്റിൽ ഒരു റഹ്മാനിയ കേത്തൽ ചിക്കൻ ഉണ്ട്. ഇത് വളരെ ഫേമസ് ആണ്. കേരളത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഈ രുചി പരിചയമുള്ളതുമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൗഢി അങ്ങ് BBC ന്യൂസ് വരെ എത്തി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയാലോ. അപ്പോൾ ഇതാ നമ്മൾ കടയുടെ തൊട്ട് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അകത്തേക്ക് നോക്കുമ്പോൾ തന്നെ കുറേ ആളുകൾ ഇരുന്ന് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി അകത്ത് കയറി ഈ റഹ്മാനിയ കേത്തൽ സ്റ്റിക്കിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഇക്ക ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യ ഇക്കാനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. എൻ്റെ പേര് മാഹീൻ. അപ്പോൾ ഇത്ര വർഷമായിട്ടുണ്ട് ഈ സ്ഥാപനം? ഈ സ്ഥാപനം വന്നിട്ട് 1949 മുതൽ 70 കൊല്ലം കഴിഞ്ഞ്. ചപ്പാത്തി, ചിക്കൻ, ഉച്ചയ്ക്ക് നെയ്ച്ചോറ്, ചിക്കൻ. വെറൈറ്റി മാറ്റിയിട്ടില്ല, ഉള്ളത് ജെനുവിനാണ്. സാധാരണ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമേ, ഹോട്ടലുകളൊക്കെ ആളുകൾ കൂടുതലും കാണുന്ന സ്ഥലത്തായിരിക്കും വെക്കുന്നത്. ഇതിപ്പോൾ ഒളിപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നത് ഉള്ളിലേക്കാണ്. പക്ഷേ എന്നിട്ടും ധാരാളം ആളുകൾ തപ്പി പിടിച്ച് വരുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം, വേറെ ഒന്നുമില്ല. നമ്മളെ കഴിവൊന്നുമില്ല, പടച്ചൊന്നുമില്ല. ഇത് ഏതൊക്കെ മേഖലയിലുള്ള ഏതൊക്കെ നാട്ടുകാരൊക്കെ വരാറുണ്ട്? നാട്ടുകാരെന്ന് പറയുമ്പോൾ കോഴിക്കോട്, മലപ്പുറം ആ ഭാഗത്തുള്ള കൂടുതൽ ആൾക്കാർ വരാറുണ്ട്. എറണാകുളം ആൾക്കാർ വരാറുണ്ട്. പിന്നെ മേഖല എന്ന് പറയുമ്പോൾ ഫിലിം ഫീൽഡ് ഒരുപാട് പേര്. പാർസൽ, ഇപ്പം പാർസലാണ്. വന്ന് നിന്നും അവർക്ക് വലിയ ശല്യമായി പോയി. ഷാജി കൈലാസൊക്കെ വന്നാൽ ശല്യം ചെയ്യും. അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. MA ഷാനവാസ് മരണപ്പെട്ടു. അദ്ദേഹമാണ് എറണാകുളം ഉദ്ഘാടനം ചെയ്തത്. മറക്കാൻ പറ്റില്ല. അതുപോലെ പിന്നെ ഒരുപാട് ലീഡേഴ്സ് പോയി. ബന്ധമുള്ള ഒരുപാട് ലീഡേഴ്സ് പോയി. KV തോമസ്, അതുപോലെ ഒന്നിരണ്ട് ലീഡേഴ്സ്. പേര് ഓർമ്മ വരുന്നില്ല. അവരൊക്കെ സ്ഥിരം വിളിച്ച് പറഞ്ഞിട്ട് വരുന്നതാണ്. ഉച്ചയ്ക്ക് നെയ്ച്ചോറ് വേണം, ഊണ് വേണം, ഇങ്ങനെ പറഞ്ഞിട്ട് വരുന്നതാണ്. അവരെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഒളിച്ചിരിക്കും. അപ്പോൾ ഒളിച്ചിരിക്കുമ്പോൾ വേറൊരാൾ ഒളിച്ചിഞ്ഞ് വരും. വരാ സമയത്ത് ഇയാളെ കാണുമ്പോൾ അയാൾ അന്തം വരും. ഇവിടെ ഉപയോഗിക്കുന്ന ചിക്കൻ എന്താണ് പ്രത്യേകം? സ്പ്രിംഗ് എന്ന് പറയും. അതായത് ഒരുമാതിരി നൊങ്ക് വരുക. ഈ കോഴി മുറ്റിപ്പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. ചവറ പോലെ ആയി, ചകിരി പോലെ ആയിപ്പോകും. അപ്പോൾ ആ പരുവത്തിന് 40-45 ദിവസമാണ് എൻ്റെ വളർച്ച. ആ പരുവത്തിന് എടുക്കാൻ സമയത്ത് വില കോസ്റ്റാവും. ഇവിടെ ഇരിക്കാം. നിങ്ങൾ പോയിട്ടില്ല, ഇതൊക്കെ ഉള്ളു. ഇവരാണല്ലോ മെയിൻ. ഇപ്പോൾ BBC നമ്മുടെ വാർത്ത വന്ന കേസ് അറിഞ്ഞായിരുന്നു? ഇല്ല, അതിന് പ്രത്യക്ഷം തോന്നുന്നില്ല. എല്ലാം സ്തുതി ദൈവത്തിനാണ്. ഈ സ്റ്റാഫൊക്കെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടല്ലേ? അത് അതിൻ്റെ കട്ടയ്ക്ക് ശമ്പളവും കിട്ടുന്നുണ്ടോ? അപ്പം മല നടക്കുമ്പോൾ നെഞ്ചു കുത്തുമില്ല. മറ്റുള്ളവരുടെ വേർപ്പാണ്, സൂപ്പർ അധ്വാനമാണ്. ആ വേർപ്പിനെ പിഴിഞ്ഞെടുക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ടാണ്. ഒരിടത്തും കിട്ടൂല ഈ ശമ്പളം. എത്ര റൗണ്ടായി? 1/3 റൗണ്ട് കഴിഞ്ഞേ ഉള്ളൂ. ചിക്കൻ തന്നെ ഇപ്പം 3/4 റൗണ്ടായി. നിർത്താറ് സാധാരണ പാടുണ്ട്. 5 റൗണ്ട് കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കൂടെ കണ്ടിട്ട് പോവാം. സാധിക്കുന്നത് പൊന്നടിയാ. ഇത് ഇത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സാധനം. നല്ല അടിപൊളി. എല്ല് നോക്കിയാണ്. എല്ല് ഞാൻ കാണുന്നില്ല. എവിടെ എല്ല്? ആ കോഴി കണ്ടാ കൊത്തി പറിക്കും. നേരിട്ട് ഇങ്ങനെ വരെയാണ്. ഇത്രയും ടേസ്റ്റി ഫുഡ് കിട്ടുമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേണമെങ്കിൽ ആലോചിച്ചോക്കണം. ഇവിടെ നാരങ്ങ ഉള്ളതാണ്. സൂപ്പർ. ആദ്യതാ ഞാൻ വന്ന് ഇരുന്നു, എനിക്കൊരു വാഴ ഇല ഇട്ടു. ഇപ്പം വേറൊരാൾ വന്നിട്ട് ഇതാ അച്ചാറാണെന്ന് തോന്നുന്നല്ലേ. ആ അച്ചാറ് വിളമ്പി, ഗ്രേവി എത്തി, രണ്ടാമത്തെ സാധനം പറഞ്ഞു തീർത്തപ്പോഴേ ലെമൺ ജ്യൂസ് എത്തി. ചിക്കൻ എങ്ങനെയാണ്? വിളമ്പുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? രണ്ട് കാല്, രണ്ട് തോട, രണ്ട് തോട, രണ്ട് നെഞ്ച് പീസ്, രണ്ട് ചെറുവിൻ്റെ പീസ്, അങ്ങനെ മൊത്തം 8 പീസ്. ഓക്കെ, അപ്പം 5 ചപ്പാത്തിയും കിട്ടി. നല്ല തിരക്കിലാണെന്നറിയാം. എങ്കിലും നമ്മുടെ ഈ ചിക്കനും റഹ്മാനിയ കേത്തൽ ഇതിനൊക്കെ ട്രേഡ് മാർക്ക് ഉണ്ടെന്ന് കേട്ടോ. ശരി, ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പല ക്ലാസ്സിലായിട്ട് ചെയ്തിരിക്കുന്ന റഹ്മാനിയ ഹോട്ടൽ റഹ്മാനിയ കേത്തൽ ചിക്കൻ ഉണ്ട്, ലോകയ്ക്ക് ഉണ്ട്. കേത്തൽ ചിക്കൻ മാത്രമായിട്ട് 3-4 ക്ലാസ്സിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രേഡ് മാർക്ക് എടുത്തേക്കാവുന്നൊരു തോന്നൽ വരെ ഈ പലരും ഈ പേരിന് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കെറ്റിൽ ചിക്കൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ റെപ്യൂട്ടേഷനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് 10-20-22 വർഷത്തിന് മുന്നേ എടുത്തതാണ്. അപ്പോൾ ഈ ചാല മാർക്കറ്റിലെ റഹ്മാനിയ ചിക്കൻ്റെ ഈ ടേസ്റ്റ് രുചി എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ. ഇതുവരെ ടേസ്റ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും വന്നൊന്ന് കഴിച്ചു നോക്കുക. എന്നാണെങ്കിലും ഞാൻ നന്നായിട്ട് വയറു നിറച്ച് കഴിച്ചു, ഹാപ്പിയാണ്. ക്യാമറമാൻ ബിജു VS, ഷിഹാസന്ധു, മാതൃഭൂമി ന്യൂസ്.